ഒരിക്കലല്ല ഏഴ് തവണ അവൾ അത്ഭുതം സൃഷ്ടിച്ചു. ഏത് രംഗത്താണെങ്കിലും കേവലം 14 വയസ്സിൽ മികച്ച ലോക റെക്കോർഡ് നേടുക എന്നത് നിസ്സാരമല്ല. പക്ഷേ അങ്ങനെയൊന്ന് 1976 ജൂലൈ 18 കാനഡയിലെ മോൺട്രിയലിൽ സംഭവിച്ചു. രംഗം 21-ാമത് സമ്മർ ഒളിമ്പിക്സിലെ ജിംനാസ്റ്റിക്സ് മത്സരം. ഒരിക്കലും ആർക്കും നേടാൻ കഴിയില്ലെന്ന് വിദഗ്ധർ പ്രവചിച്ചിരുന്ന പെർഫെക്ട് 10 1961 നവംബർ 12 റൊമേനിയയിൽ ജനിച്ച പെൺകുട്ടി കൈവരിച്ചു. ഒരിക്കലല്ല ഏഴ് പ്രാവശ്യം ആ അഭ്യാസം കാട്ടി അവൾ ഏവരെയും ഞെട്ടിച്ചു. നാദിയ കോമനേച്ച് ഒറ്റ ദിവസം കൊണ്ട് വിശ്വപ്രസിദ്ധി നേടി. കായിക രംഗത്ത് ഇതുപോലൊരു ഐതിഹാസിക സംഭവം 1954 മെയ് 6 ഓക്സ്ഫോർഡിലെ ട്രാക്കിൽ സംഭവിച്ചു. മനുഷ്യ ശരീരം 4 മിനിറ്റിൽ കുറഞ്ഞ 1 മൈൽ ഓടിത്തീർക്കുക അസാധ്യമെന്ന് ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും വിലയിരുത്തിയിരുന്നു. പക്ഷേ റോജർ ബാനിസ്റ്റർ എന്ന 25 വയസ്സുള്ള ഇംഗ്ലീഷുകാരൻ ഇത് സാധിച്ചു. 1952 ഒളിമ്പിക്സിൽ റോജർ 1500 മീറ്റർ ഓട്ടത്തിൽ സ്വർണ പതക്കം നേടുമെന്ന് സ്പോർട്സ് പ്രേമികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹം 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത് റോജർക്ക് വലിയ മാനസികാഘാതമായി. താൻ വൈകാതെ 4 മിനിറ്റിനകം 1 മൈൽ ഓടിത്തീർത്ത് തന്റെ പേര് അത്ലറ്റിക്സ് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതിക്കുമെന്ന വാശിയോടെ തന്റേതായ രീതിയിൽ കഠിന പരിശീലനം നടത്തി. റോജർ സ്വപ്നം സാക്ഷാത്കരിച്ച ഓട്ടമത്സരത്തിന്റെ ഫലപ്രഖ്യാപന വേള രസകരമായിരുന്നു. 1-ാം സ്ഥാനം റോജർക്ക്. സമയം 3 മിനിറ്റ് എന്ന് കേട്ടതല്ലാതെ ആഹ്ലാദത്തിമിർപ്പിന്റെ ആരവത്തിൽ ബാക്കി ആർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ നേരം 3 മിനിറ്റ് 59.4 സെക്കൻഡ്. ഇദ്ദേഹം പിന്നീട് പ്രശസ്ത ന്യൂറോളജിസ്റ്റായി തീർന്നു. നമുക്ക് നാദിയയിലേക്ക് മടങ്ങാം. പതഞ്ഞു പോകുന്ന ഊർജ്ജമുള്ള കുസൃതിക്കാരിയാകയാൽ നഴ്സറി ക്ലാസ് മുതൽ ജിംനാസ്റ്റിക്സ് പഠിപ്പിച്ചെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ ലക്ഷ്യബോധത്തോടെ സ്ഥിര പരിശ്രമം ചെയ്ത് 14-കാരി കൈവരിച്ച അനന്യ വിജയം.